ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈസി സാൻഡ്വിച്ച് റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് 5 മിനിറ്റിലാണ് മറ്റേ ഉണ്ടാക്കിയിട്ടെടുക്കാം. പിന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ട് എല്ലാം യൂസ് ആക്കാൻ പറ്റിയ സാൻഡ്വിച്ച്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നാറ്റുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും അടുത്തുള്ള ബെല്ലൈക്കൺ നോക്കിയിട്ട് ഓൾ നോക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയെങ്ക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പകുതി ഗ്രേറ്റ് ആക്കിയിട്ട് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഉള്ളി കണ്ടാക്കിയത് ഇട്ടെടുക്കാം. എന്നിട്ട് ഒരു പച്ചമുളക് കണ്ടാക്കിയത് ഇട്ടെടുക്കുന്നു. പിന്നെ 2 മുട്ടയും ഉടച്ചിട്ടെടുക്കാം. ഇത് ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കുന്നില്ലേ അതന്നെ കഥ. ക്യാരറ്റ് എല്ലാം ഇടുന്നത് മാത്രം ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പോകുന്നത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടൊടുക്കുന്നത്, 1 ടീസ്പൂൺ ഉപ്പും. ഇതെല്ലാം ഇട്ടൊട്ടിട്ട് പാങ്ങലൊന്ന് ബീറ്റാക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഓംലെറ്റിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ചെറിയൊരു കണ്ടോ ക്യാബേജ് ഗ്രേറ്റ് ആക്കി ഇതിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1-2 ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടായിട്ട് പാങ്ങല മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു പാനിലേക്ക് 2 ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ഫുള്ള് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ ബട്ടർ മെൽട്ട് ആയിട്ട് വന്നിട്ട് നമുക്കൊന്ന് പോയിട്ട് ഉണ്ടാക്കിയിട്ട് വെച്ച ഓംലെറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് കഴിയുമ്പോക്ക് നമുക്കിനെ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. ചൂട് പാനല്ലേ, അപ്പം അതിൽ തന്നെ മറ്റു സൈഡ് ബന്ധമുള്ളൂ. അപ്പം നമ്മൾ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അങ്ങനെ ബട്ടർ മെൽട്ട് ആയിട്ട് വന്നിട്ട് നമുക്ക് നമുക്കൊരു ബ്രെഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മീത്തേക്ക് കുറച്ച് കെച്ചപ്പും സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് 1 ഓംലെറ്റ് കണ്ടാക്കിയത് ഇട്ട് കൊടുക്കാം. ഞമ്മൊന്ന് ഇപ്പോട്ടാക്കിയ ഓംലെറ്റിന് 1 ഓംലെറ്റിന് 4 പീസ് ആക്കിയിട്ട് കണ്ടാക്കാം. അപ്പോൾ അതിൽ 1 പീസ് ഇൽക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ക്യാപ്സിക്കം കട്ടാക്കിയത് ഇട്ട് കൊടുത്തിന്. ഇത് ഓപ്ഷനൽ, നിങ്ങൾക്ക് ബാനങ്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇപ്പോട്ട് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ട് ക്യാബേജ് അതിൻ്റെ 1-3 സ്പൂണ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പിന്നെ 1 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് ഇതിനെ കവറാക്കാം. പിന്നെ കുറച്ച് ബട്ടറും ഇതിൻ്റെ മീത്തേക്ക് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുക. ഇത് ഞമ്മ അപ്പുറത്ത് മറിച്ചിട്ടിടുമ്പോൾ ആ സൈഡും ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇതിനെ മറിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെ 2 സൈഡും മറിച്ചിട്ടിട്ടെടുക്കാം. അങ്ങനെ നമ്മൾ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് ഈസി അല്ലേ ഉണ്ടാക്കാൻ, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നത്. പിന്നെ ഹെൽത്തി ആയിട്ടുള്ളതും, നമ്മൾ എണ്ണയിലൊന്നും ഫ്രൈ ആക്കുന്നില്ലല്ലോ, ജസ്റ്റ് ബട്ടറിലിട്ടിട്ട് ടോസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത്. എല്ലാവർക്കും ഈസിയിൽ ഉണ്ടാക്കാൻ കഴിയുന്നത്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ആക്കിയത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വ്ലോഗിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. സോ കുക്കിംഗ് വേൾഡ് സൈനിങ് ഓഫ്.